നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിലും തമിഴ്നാട്ടിലും ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി മുന്നറിയിപ്പ്. തെലങ്കാന രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ചാരിറ്റബിൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. ഇരു സംസ്ഥാനങ്ങളിലെയും RSS അടക്കമുള്ള സംഘടനകളെ ആക്രമിക്കാൻ PFI പദ്ധതിയിട്ടെന്നാണ് തെലങ്കാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. പുതിയ സാഹചര്യം പരിഗണിച്ച് PFIയെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരീക്ഷിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള റെയ്ഡുകൾക്കും അറസ്റ്റുകൾക്കും ശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. 5 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ 8 അനുബന്ധ സംഘടനകളെയും കേന്ദ്രം നിരോധിച്ചിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാ വ്യവസ്ഥയെയും ജനാധിപത്യ സങ്കല്പത്തെയും തകർക്കുന്ന തരത്തിൽ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ തീവ്രവാദികളാക്കാനുള്ള രഹസ്യ അജണ്ടയാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളതെന്ന് നിരോധന ഉത്തരവിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. PFIക്ക് വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇത്തരം അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളിൽ ചേർന്നുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. രാജ്യവ്യാപകമായി അക്രമപ്രവർത്തനങ്ങളും കൊലപാതകങ്ങളും നടത്തിയതായും നിരോധനത്തിന് കാരണമായി പറയുന്നു. രാജ്യസുരക്ഷ, ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് നടപടി. തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് സെപ്റ്റംബർ 28നായിരുന്നു PFIയെ 5 വർഷത്തേക്ക് നിരോധിച്ചത്. ഇതുകൂടാതെ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, കേരള റിഹാബ് ഫൗണ്ടേഷൻ എന്നിവയും നിരോധിച്ചു. നിരോധനത്തെ തുടർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ഹിന്ദു സംഘടനകൾക്കും പ്രവർത്തകർക്കും നേരെ നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, തിരുപ്പൂർ, രാമനാഥപുരം, മധുര, കന്യാകുമാരി, സേലം എന്നിവിടങ്ങളിൽ BJP RSS പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ പെട്രോൾ ബോംബ് ആക്രമണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. ബൈക്കിലെത്തിയ അജ്ഞാതരായ 2 പേരാണ് ഓഫീസിന് നേരെ ബോംബെറിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.